ഇല്ലിമുളങ്കാടുകൾ ഉരഞ്ഞുയരുന്ന മർമ്മരം കേട്ടുകൊണ്ടാണ് ഞാൻ ഈ ക്ഷേത്രഭൂമിയിലെത്തിയത്. മുൾക്കാട് നിറഞ്ഞ മനുഷ്യഗന്ധമേൽക്കാത്ത കാട്ടിനകത്തേക്ക് മെല്ലെ കയറി ചെന്നു. പട്ടാമ്പി താലൂക്കിൽ തിരുമിറ്റക്കോട് വില്ലേജിൽ പെരിങ്ങന്നൂരിൽ സ്ഥിതി ചെയ്യുന്ന പത്തീശ്വരം ശിവക്ഷേത്രമാണിത്. ഒരു കാലഘട്ടത്തിൽ പഞ്ചാക്ഷരിയാൽ മുഖരിതമായിരുന്ന ദേവാലയം. കാട്ടുപക്ഷികളുടെ ചിലപ്പും മുളങ്കാടുകളുടെ മർമ്മരവും മാത്രമാണ് ഇന്നിവിടെ ഉയരുന്നത്. കിഴക്കോട്ട് ദർശനമായ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഭാഗം കടന്നു ചെന്നപ്പോൾ കണ്ടത് നമസ്കാര മണ്ഡപത്തിൻ്റെ തറയാണ്. കാട്ടുവള്ളികൾ മഹാദേവന് മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുന്ന ചെറിയൊരു മണ്ഡപത്തറ. മറ്റൊരു തകർച്ചയുടെ ബാക്കി പത്രം. ഇതിൻ്റെ തൊട്ടു വടക്കു ഭാഗത്ത്, അതായത് ശ്രീകോവിലിൻ്റെ വടക്കു കിഴക്കു ഭാഗത്തായാണ് ക്ഷേത്രത്തിൻ്റെ തീർത്ഥക്കിണറുള്ളത്. ഒരു കാലഘട്ടത്തിൽ ശ്രീപരമേശ്വരൻ ജലധാരയേറ്റു വാങ്ങിയിരുന്നത് ഇതിലേക്ക് വന്ന പുണ്യവാഹിനിയുടെ നീരൊഴുക്കിൽ നിന്നാണ്. എന്നാൽ ഇന്ന് ആ തീർത്ഥക്കിണർ കാടുമൂടിക്കിടക്കുന്ന കാഴ്ചയാണ്. നേരത്തെ ചുറ്റമ്പലവുമൊക്കെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണിത്. ചുറ്റമ്പലം തകർന്നു പോയിരിക്കുന്നു. അതിൻ്റെ തറ മാത്രമാണ് അവശേഷിക്കുന്നത്. ചുറ്റമ്പലത്തറയും കാടുമൂടിക്കിടക്കുകയാണ്. പത്തീശ്വരം ശിവക്ഷേത്രത്തിന് ആയിരത്തിലേറെ വർഷം പഴക്കമുണ്ട്. ചതുരാകൃതിയിലാണ് ശ്രീകോവിൽ. അടിത്തറ കരിങ്കല്ലുകൊണ്ടും ശ്രീകോവിൽ ഭിത്തി ചെങ്കല്ലുകൊണ്ടും നിർമ്മിച്ചതാണ്. സോപാനത്തിന് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. ശ്രീകോവിലിനകത്തെ കാഴ്ചകൾ ഹൃദയഭേദകം തന്നെ. കാറ്റിൽ പറന്നു വീഴുന്ന മുളങ്കാട്ടിലെ ഇല്ലിപത്രങ്ങളാൽ അഭിഷേകം കൊള്ളുന്ന ശിവലിംഗം. ഈ പ്രതിഷ്ഠ സ്വയംഭൂ ആണെന്ന് വിശ്വസിക്കപ്പെട്ടു വരുന്നു. പീഠത്തിൽ ഉറപ്പിച്ച നിലയിലാണ് ശിവലിംഗം കാണപ്പെടുന്നത്. ശ്രീകോവിലിൻ്റെ മേൽക്കൂര നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിനാൽ ശിവലിംഗം മഴയും വെയിലുമേറ്റു കിടക്കുകയാണ്. ശ്രീകോവിലിൻ്റെ ഭിത്തി പൂർണ്ണമായും വിണ്ടുകീറിയിരിക്കുന്നു. ഇവിടെ ശിവചൈതന്യം പത്തിരട്ടിയാണെന്ന ഒരു വിശ്വാസമുണ്ട്. ഈ വിശ്വാസമാണ് ക്ഷേത്രത്തിന് പത്തീശ്വരം എന്ന പേര് വരാൻ കാരണമെന്ന് പഴമക്കാർ പറയുന്നു. പരദേശികളുടെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ക്ഷേത്രമല്ല പത്തീശ്വരം ശിവക്ഷേത്രം. ഊരാള കുടുംബത്തിന് പരിപാലിക്കാൻ കഴിയാതെ സ്വാഭാവിക തകർച്ച നേരിട്ട ഒരു ക്ഷേത്രമാണിത്. ക്ഷേത്രത്തോടനുബന്ധിച്ച ഒരു സർപ്പക്കാവും ഉണ്ടായിരുന്നു. അത് നശിച്ചു പോയിരിക്കുകയാണ്. പരിയാനംപറ്റ മനക്കാരാണ് ക്ഷേത്രത്തിൻ്റെ ഊരാള കുടുംബം. പൂർവിക കാലത്ത് വളരെ നല്ല നിലയിൽ പരിപാലിച്ചു വന്നിരുന്ന ക്ഷേത്രത്തിൽ 1970-71 കാലഘട്ടം വരെ വിളക്കുവെപ്പും പൂജയും ഉണ്ടായിരുന്നു. കേരള ഭൂപരിഷ്കരണ നിയമമാണ് പത്തീശ്വരം ശിവക്ഷേത്രത്തെ നശിപ്പിച്ചത്. ഊരാള കുടുംബത്തിനുണ്ടായിരുന്ന ഭൂമിയിൽ നിന്ന് ലഭിച്ചിരുന്ന ആദായമാണ് ക്ഷേത്ര പരിപാലനത്തിന് ഉപയോഗിച്ചിരുന്നത്. ഭൂപരിഷ്കരണ നിയമം വന്നതോടെ ഭൂമി കൈവശം വച്ചിരുന്ന കുടിയാന്മാർക്ക് സർക്കാർ പട്ടയം നൽകി. ഇതോടെ പത്തീശ്വരം ശിവക്ഷേത്ര ഭൂമിയുടെ വിസ്തീർണം 21 സെന്റിൽ ഒതുങ്ങി. ക്ഷേത്രത്തിനുള്ള വരുമാനവും നിലച്ചു. ഊരാള കുടുംബത്തിന് ക്ഷേത്രം പരിപാലിക്കാനാവാത്ത അവസ്ഥയും വന്നു. ക്രമേണ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ക്ഷേത്രം കാടുമൂടി തകർന്ന് നാമാവശേഷമായി. കാടുമൂടിക്കിടന്നിരുന്ന പത്തീശ്വരം ശിവക്ഷേത്ര ഭൂമിയുടെ സമീപത്തേക്ക് അടുക്കാൻ പോലും നാട്ടുകാർ ഭയപ്പെട്ടിരുന്നു. കാരണം ഉഗ്രശക്തിയുള്ള ശിവൻ കോപിഷ്ടനാണെന്ന ഭീതിയായിരുന്നു എല്ലാവർക്കും. പുതിയ തലമുറയ്ക്ക് കാടിനകത്ത് ഒരു ക്ഷേത്രമുണ്ടെന്ന അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാകട്ടെ മുത്തശ്ശിക്കഥ പോലെ ഒതുങ്ങി നിന്നു. സുന്ദരാട്ട് ജ്യോതിനാഥും ചേലിക്കാട്ടിൽ രാഹുലും അടങ്ങുന്ന ഒരു സംഘം ചെറുപ്പക്കാർ അവിടെ ഉണ്ടായിരുന്ന കൊടുങ്കാട്ടിലേക്ക് കയറി ചെന്നത് 2009ലാണ്. അവർ കാട് പൂർണ്ണമായും വെട്ടിത്തെളിയിച്ചപ്പോഴാണ് തകർന്ന ക്ഷേത്രവും തകരാത്ത ശിവലിംഗവും കണ്ടെത്തിയത്. പഞ്ചാക്ഷരി ജപിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാർ ഇളനീർ കൊണ്ട് ശിവലിംഗത്തിൽ ധാര നടത്തിയാണ് അന്ന് മടങ്ങിയത്. ഞാൻ പെരിങ്ങന്നൂരിലുള്ള പയ്യനാട്ട് ജ്യോതിനാഥ് എന്ന് പറഞ്ഞ ആളാണ്. ഈ പ്രദേശത്ത് തന്നെയാണ് ജനിച്ചുകൊണ്ട് താമസിക്കുന്നത്. എൻ്റെ കുടുംബപരമായിട്ടും ഞങ്ങൾ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഇത് പെരിങ്ങന്നൂരിലുള്ള പത്തീശ്വരം ശിവക്ഷേത്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതൊരു 50 വർഷത്തോളമായിട്ട് ഇവിടെ പൂജയോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിൻ്റെ അകത്തേക്ക് ഇതിൻ്റെ ഊരായ്മ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിയാനംപറ്റ മണിക്കിലെ അവരായിരുന്നു. അവർക്ക് അപ്പുറത്ത് ഇതിന് വേറൊരു ക്ഷേത്രം കൂടി ഉണ്ട്, പെരിങ്ങന്നൂർ മഹാഗണേശ ക്ഷേത്രം എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രം കൂടി ഉണ്ട്.
ഇതിന്റെ ജന്മി ജന്മി പരിയാനം മറ്റേ മണിക്കര് അവര് തന്നെയാണ്. മണിക്കര് ഒരു ഒരു മൂന്നാല് കുടുംബം ഉണ്ട്, അവരാണ് ഇതിന്റെ ജന്മി. നല്ല കുടുംബങ്ങളുണ്ട്. ഈ ക്ഷേത്രം ഈ രീതിയിലായി പോവാൻ എന്താണ്? ഇല്ല, അത് ഭൂസ്വത്തുകളെല്ലാം ദേവസ്വത്തിന്റെ സ്വത്തുകളെല്ലാം നഷ്ടപ്പെട്ടു പോയി. അത് കാരണമാണ് ഈ ക്ഷേത്രം ഇങ്ങനെ നശിക്കാൻ കാണാം. കാരണം ഊരായ്മക്കാരന് കൊടുക്കാനൊന്നുമില്ല. കാരണം ഊരായ്മക്കാർക്ക് പാട്ടം കിട്ടിയതുകൊണ്ടാണ് ഈ ക്ഷേത്രങ്ങൾ നടന്നു പോയിരുന്നത്. ഭൂവിഷ്കരണം വന്നതിന് ശേഷം എല്ലാ ഭൂസ്വത്തുകളും അതായത് കുടിയാന്മാർക്ക് പതിച്ച് കിട്ടി. അതിനുശേഷം പാട്ടോ മറ്റുള്ള കാര്യങ്ങളോ ഇല്ലാതായപ്പോ അങ്ങനെ നശിച്ചു പോയതാണ് ക്ഷേത്രം. കിഴക്കോട്ട് ദർശനമായിട്ടുള്ള ഈ ക്ഷേത്രത്തിന് മറ്റ് ശിവക്ഷേത്രങ്ങളിൽ നിന്നും തമ്മിലുള്ള എന്തെങ്കിലും പ്രത്യേകത വല്ലതും? ഇവിടെ പത്തീശ്വരൻ എന്ന് പറയുമ്പോൾ തന്നെ 10 ശിവന്റെ ശക്തി എന്നാണ് പറയുന്നത്. 10 ശിവൻ എന്ന് പറയുന്ന സമയത്ത് ഇത് കിരാതിൽ നിന്ന് ശിവനിലേക്ക് മാറുന്ന ഒരു സ്വരൂപത്തിലാണ് ഇവിടെ ശിവൻ ഇരിക്കുന്നത്. ചിറ്റമ്പലമുണ്ട്, അതിന് നമസ്കാര മണ്ഡപമുണ്ട്, മണിക്കിണറുണ്ട്, അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു മണിക്കിണറുണ്ട്. അങ്ങനെ എല്ലാവരും ഉണ്ട്. 21 സെന്റ് സ്ഥലത്തോളം ഇതിനുണ്ട്, ഈ ക്ഷേത്രത്തിനുണ്ട്. ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ആയിട്ടൊരു കാവും ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊക്കെ നാശം വന്നു പോയിരിക്കുന്നു. ഈ ക്ഷേത്രത്തിന് ഏതാണ്ട് ഇതിന്റെ സർവേ നമ്പർ എത്രയാണ്? ഇത് 167 ആണ് എന്നാണ്, 7, 8, 9 തൊട്ടാണ് ഇതിന്റെ സർവേ. ഇത് തിരുമറ്റക്കോട് 1 വില്ലേജിലാണ് വരുന്നത്. പഞ്ചായത്ത്? തിരുമറ്റക്കോട് പഞ്ചായത്ത്. എത്ര സെന്റ് സ്ഥലമുണ്ട്? 21 സെന്റ് സ്ഥലമുണ്ട്. ഇത് ഊരാളന്മാർ ഇനി തുടർന്ന് എന്തെങ്കിലും ചെയ്യാൻ അങ്ങനെ പറ്റുമല്ല, അന്വേഷണമോ കാര്യങ്ങളോ നടത്തിയോ? ഊരായ്മക്കാരുടെ അടുത്ത് അവർക്ക് സാധ്യ അവര് സഹകരിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. കുഴപ്പമൊന്നുമില്ല, ഒക്കെ നമ്മളറിയുന്ന ആളുകൾ തന്നെയാണ്. ക്ഷേത്രം നവീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ഞങ്ങളൊക്കെ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്, ശ്രമിക്കണമെന്നാണ്. ഞങ്ങൾ കൂടുതൽ ശ്രമിച്ചിട്ടുണ്ട് പലപ്പോഴും. കാരണം അത് ആകെ കാട് പിടിച്ചുള്ള സമയത്ത് നമ്മൾ തന്നെയാണ് വെട്ടി തെളിച്ചത്, ഒന്ന് കാണാൻ എന്നുള്ള ഒരു രൂപത്തിലാക്കിയത്. കാരണം ശിവലിംഗത്തിന് മുകളിൽ ഓടും സാധനങ്ങളൊക്കെ വീണ് ഒന്നും കണ്ടിരുന്നില്ല, ഒന്നും കാണാത്തൊരവസ്ഥയിലാണ് നിന്നിരുന്നത്. ഒരു അമ്പലമുണ്ടെന്ന് ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊരു 10-20 വർഷം മുന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് തന്നെ ഞങ്ങൾ ഇതിനെ കൊണ്ടുവന്നത്. ആരെങ്കിലും തൊഴാനോ വിളക്ക് വെക്കാനോ വരാറുണ്ടോ? ഇല്ല, ആരും തൊഴാനോ വിളക്ക് വെക്കാനോ ഉണ്ടോ? എന്താ വെച്ചാൽ ഭയമാണ് ആളുകൾക്ക് തന്നെ, പേടിയാണ്. ആ ഒരു ശിവന്റെ ഒരു ഒരു തന്നെ ഭയങ്കര ശക്തി പവർഫുൾ ആണെന്നാണ് അറിയുന്നത്. കാരണം ഇതിന് മുന്നേ ഗണ ഇതിന് തൊട്ട് തന്നെ പെരിങ്ങന്നൂർ മഹാഗണ ക്ഷേത്രത്തിൽ ഒരു താമ്പൂലം വെച്ച സമയത്ത് തന്നെ പറയുകയുണ്ടായി, ശിവന്റെ ആ ഒരു സ്വരൂപവും സായിഭാവം തീർച്ചയായിട്ടും പറയുന്നുണ്ടായി. ചുറ്റമ്പലത്തോട് കൂടിയ ചുറ്റമ്പലത്തോട് കൂടിയ ശിവക്ഷേത്രമാണ്. നമസ്കാര മണ്ഡപമുണ്ട്, അതിൻ്റെ ഉള്ളിൽ തന്നെ മണിക്കിണറുണ്ട്. ഈ സമീപസ്ഥൻ എന്ന നിലയിൽ ഈ ക്ഷേത്രം ഈ നിലയിൽ കിടക്കുന്നു, ഇതിന് എന്തെങ്കിലും ഒരു ഭാവിയിൽ എന്തെങ്കിലും ഒരു മനസ്സിൽ ഇതിനെല്ലാം കൂടി നടക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക്, അവരൊരു പ്രതിനിധി എന്ന നിലയ്ക്ക്, ഇവിടുത്തെ യുവാക്കളുടെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് ചോദിക്കുകയാണ്, ഇതെന്തെങ്കിലും ഈ രീതിയിൽ കിടക്കുന്നത് കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും മനസ്സിൽ പ്ലാനുണ്ട്, പദ്ധതി ഉണ്ടോ? അല്ല, ഞങ്ങൾക്ക് പദ്ധതി ഉണ്ട് ഓൾറെഡി. ഇതിനുള്ള ഒരു സാമ്പത്തിക സ്രോതസ്സോ കാര്യങ്ങളോ ഒരു കമ്മിറ്റിയോ തട്ടി കൂട്ടുകയാണെങ്കിൽ ഇതിനെ കൊണ്ടുനടത്താനുള്ള ഒരു സംവിധാനം ചെയ്യണമെന്നാണ് 100% ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ഈ ഒരാൾമാരായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള നമുക്ക് പറ്റും, കൃത്യമായിട്ട് നമുക്ക് പറ്റും. കാരണം ഒക്കെ നമ്മൾക്ക് വേണ്ടപ്പെട്ട ആളുകൾ തന്നെയാണ്, അവരുമായിട്ട് നമ്മൾ നല്ല ബന്ധത്തിൽ പോകുന്ന ആളുകൾ തന്നെയാണ്. നമ്മൾ അതിന്റെ കാര്യങ്ങൾ എന്താ വെച്ചാൽ അതിന്റെ പേപ്പറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കംപ്ലീറ്റ്. അവര് പത്തീശ്വരം ശിവക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യണമെന്ന് ഭക്തജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പുനരുദ്ധാരണം നടത്താനുള്ള സാമ്പത്തിക ശേഷിക്കുറവ് ഊരാള കുടുംബത്തിനുമുണ്ട്. നാട്ടുകാർ പുനരുദ്ധാരണത്തിന് തയ്യാറായാൽ ഊരാള കുടുംബം അനുവദിക്കുകയും ചെയ്യും. എന്നാൽ പുനരുദ്ധാരണ കമ്മിറ്റി രൂപീകരിച്ചാൽ തന്നെ അതിനുള്ള സാമ്പത്തിക സമാഹരണം അവർക്ക് മറികടക്കാനാവാത്ത കടമ്പയായിരിക്കും. കാരണം സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബങ്ങൾ ഇവിടെ വിരളമാണ്. പത്തീശ്വരം ശിവക്ഷേത്രത്തിന്റെ ദുരവസ്ഥ മനസ്സിലാക്കി സാമ്പത്തികമായി സഹായിക്കാൻ കഴിവുള്ളവരോ ക്ഷേത്ര പുനരുദ്ധാരണം നടത്തിത്തരാൻ കഴിവുള്ളവരോ രംഗത്തു വന്നാൽ കമ്മിറ്റി രൂപീകരിച്ച് സജീവമാവാൻ നാട്ടുകാർ ഒരുക്കമാണ്. ഈ വീഡിയോ അതിനുള്ള വഴി തെളിയട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് പത്തീശ്വരം ശിവക്ഷേത്രത്തിലെ കാഴ്ചകൾക്ക് ശേഷം ഞാൻ മടങ്ങിയത്.